ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. ചെറിയ എവിടെ? Okay, take a step. Is that a spoonie in there? Yes, sir. Okay. അപ്പോൾ ഇതിലെ ടീച്ചർ ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ടീച്ചർക്ക് ശാരീരിക പ്രശ്നങ്ങൾ കാരണം ഞാൻ എടുക്കുകയാണ്. സോ എൻ്റെ പേര് ജോബ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ബി ടീച്ചർ എന്തെങ്കിലും പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് ടീച്ചർ എന്താ എടുത്തത് പറയാമോ? ആർക്കെങ്കിലും അഡ്ജക്റ്റീവ്സ് തരേ? അഡ്ജക്റ്റീവ്സ് ആണ് ലാസ്റ്റ് എടുത്തത് അല്ലേ? ഓക്കെ. ടീച്ചർ എന്റെ ടീച്ചർ പറയുമ്പോൾ എന്റെ പാരൻസ് ആയിട്ട് എടുത്തോളൂ. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ടെൻസുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ടെൻസ് ടെൻസ് എന്താണ്? ആ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ വളരെ നിങ്ങൾക്ക് എന്താണ് സംശയം എന്ന് വെച്ചാൽ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ സെഷൻ തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഏറ്റവും താഴെന്നുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും ലോ ലെവലിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഒരു വെർബിന് മൂന്ന് ടെൻസുകൾ പറയും, മൂന്ന് കാലങ്ങൾ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, ഗോ വിൽ ടു ഗോ. ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്ക്, ടേക്ക്, ടുക്ക്, ടേക്ക്. ഇനി അടുത്ത് ഡബ്ല്യു എൽ കെ, വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാക്ക്, വാക്ക്, ഡബ്ല്യു എൽ കെ ഇ ഡി. ഇതൊക്കെ അറിയാലോ, പ്രസന്റൻസ് അറിയാം, പാസ്റ്റൻസ് അറിയാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അറിയാം. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി വൺ, വി ടു, വി ത്രീ എന്ന് പറയാം. വി വൺ, വി ടു, വി ത്രീ. പ്രസന്റൻസിന് വി വൺ എന്ന്, അടുത്ത തന്നെ പാസ്റ്റൻസിന് വി ടു എന്ന്, പാസ്റ്റ് പാർട്ടിസിപ്പിളിന് വി ത്രീ, അങ്ങനെ പറയും. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ഈ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ടെൻസിന്റെ ഫോമുകൾ ഉണ്ട് ഇംഗ്ലീഷിൽ. ടെൻസിന്റെ ഫോമുകൾ അതേതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അത് മൂന്നെണ്ണം. പിന്നെ അടുത്ത മൂന്നെണ്ണം പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് എഴുതണ്ട, ഞാൻ പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ ഒരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷില് ഏത് വാചകം എഴുതി കഴിഞ്ഞാലും ഈ 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാകും.
ഞാൻ തന്നെ പറയാം, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ 12. ഓക്കെ, ഇത് ഓരോന്നും ഓരോന്നായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതെല്ലാവരും കൂടി നമുക്ക് ഒറ്റ ദിവസം കൂടെ നോക്കുന്നില്ല, നമ്മൾ ആദ്യം ഇതിൽ നിന്ന് ഓരോന്നും കൊടുക്കുക. നമ്മൾ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും. ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് പറയാം അത് ഇന്ന ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്, ആർക്കൊന്നും പിടികിട്ടിയില്ലെങ്കിലും അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 ടെൻസിന്റെ ഫോമുകൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ എടുക്കാം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു നിസ്സാര വാചകം പറയുക. നമ്മളിപ്പോ പറയുന്നത് എന്തെങ്കിലും പറയുമ്പോൾ അവർ വരാറുണ്ട്, അവർ വരാറുണ്ട്, അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് പറഞ്ഞില്ലെങ്കിലും എഴുതിയെങ്കിലും ചെയ്യുക. അവർ വരാറുണ്ട്, എത്തിയാലും കുഴപ്പമൊന്നും കേട്ടോ. അവർ വരാറുണ്ട്, They are coming. ഒരാള് പറഞ്ഞു They are coming എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്താണ് They are coming. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളത് പറഞ്ഞു. They are coming ഒരെണ്ണം പറഞ്ഞു. They were coming. അടുത്താണ് പറഞ്ഞു. They were coming. ഓക്കെ, അടുത്തത് അടുത്തൊരാള് പറഞ്ഞു. ദേ കം. ഓക്കെ, അടുത്തത് ദേ കം. ഈ പറഞ്ഞ ആൾക്കെന്നെ വേണമെങ്കിൽ വീണ്ടും ഒരു പറയണ്ട, ഞാൻ ആദ്യം പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇതും കൂടി പറയുന്നത് പറഞ്ഞു. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഡിക്ഷണറി എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഡിക്ഷണറിയില് ഓരോ വേർഡിന്റെയും അർത്ഥം കൊടുക്കുന്നുണ്ട്, മലയാളത്തിലൂടെ അർത്ഥം കൊടുക്കുന്നുണ്ട്. COME കം, READ റീഡ്. അപ്പൊ അതിലുമ്പോ READ റീഡ് എന്ന് എടുക്കുക, റീഡ് വായിക്കുക എന്ന് അർത്ഥം കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ വായിക്കുന്നു, വായിക്കാറുണ്ട് എന്നും കൂടെ അർത്ഥമുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിക്കുക, വായിക്കുക എന്നുള്ള അർത്ഥമാണ് ഡിക്ഷണറി കൊടുത്തിരിക്കുന്നത്. വായിക്കുന്നു, വായിക്കാറുണ്ട്. ജമ്പ്, ചാടുക, ചാടുന്നു, ചാടാറുണ്ട്, അതുകൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ലുക്ക്, നോക്കുക, നോക്കുന്നു, നോക്കാറുണ്ട് എന്ന് കൂടിയിട്ട് നമ്മൾ കരുതുക. അതുപോലെ വരിക എന്നുള്ള വാക്ക് കം എന്നാണ്, കം വരിക. അതിന്റെ കൂടെ വരുന്നു, വരാറുണ്ട് എന്നുള്ള ഒരു വാക്കുകൂടിയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു അവർ വരാറുണ്ട്. അവർ എന്നുള്ള വാക്ക് എഴുതുക, ദേ, THEY, ദേ. വരാറുണ്ട്, വരുന്നു എന്നുള്ളതിന് കം, COME കം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ദേ കം എന്ന് പറഞ്ഞാൽ മതി. സബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ വെർബ് പറഞ്ഞു. സബ്ജക്റ്റ് ആണ് ദേ, വെർബാണ് കം. ദേ കം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്, ദേ കം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തത് വേറെ ഒന്നും പറയുന്നു. നിങ്ങൾ വിളിക്കാറുണ്ട് എന്തൊരു ഇംഗ്ലീഷ്, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. നിങ്ങൾ എന്നുള്ളതിന് പറയാ, വിളിക്കുക എന്നുള്ളതിന് പറഞ്ഞാൽ മാത്രം മതി, രണ്ടു പേര് ചേർത്താൽ മതി.
യു കോൾ, ഒരാൾ പറഞ്ഞു യു കോൾ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ആള് യു കോൾ. യു കോൾ, രണ്ടാമത്തെ ആളും അത് തന്നെ പറഞ്ഞു. പിന്നെ യുവർ കോളിംഗ്, യു ആർ കോളിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ, യു ആർ കോളിംഗ്. അടുത്തത് യു കോൾ, യു കോൾ. ഓക്കെ ശരി, അപ്പൊ ഞാൻ പറയാം, യു ആർ കോളിംഗ് എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർന്നും വെർബ് പ്ലസ് ഏഞ്ചെ ഉപയോഗിച്ച് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറയാം. ഇവിടെ നിങ്ങൾ വിളിക്കാറുണ്ട്, നിങ്ങൾ വിളിക്കാറുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് പതിവിനെ സൂചിപ്പിക്കുന്നത് ഹാബിറ്റ് ആണ്, ഹാബിച്വൽ ആക്ഷൻ പതിവായിട്ട് ചെയ്യാറുണ്ട് പോകാറുണ്ട് എന്നുള്ളതാണ്. യു ആർ കോളിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിളിക്കുകയാകുന്നു എന്നുള്ള അർത്ഥം വരും. അപ്പൊ അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിളിക്കാറുണ്ട്, നിങ്ങൾ എന്നുള്ളതിന് യു, വിളിക്കുക എന്നുള്ളതിന് കോൾ, യു കോൾ. കറക്റ്റ് ആണ്, യു കോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, നിങ്ങൾ വിളിക്കാറുണ്ട്, യു കോൾ. ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് മാറ്റുകയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞപ്പോൾ രണ്ടു പേരെ ഉണ്ടായുള്ളൂ, സബ്ജക്റ്റും പറയുമ്പോൾ മാത്രം ഉണ്ടായുള്ളൂ. ഞാൻ വേറെ ഒന്ന് മാറ്റി പറയാണ്, ഞാൻ ചായ കുടിക്കാറുണ്ട്, ഞാൻ ചായ കുടിക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ്? ഓക്കെ ഓക്കെ ഓക്കെ, അടുത്താണ് ഐ ഡ്രിങ്ക് ടീ എന്ന് ഒരാൾ പറഞ്ഞു. I have drink tea. I have drink tea. അടുത്ത ആള് പറഞ്ഞു. I drink tea. Once more. I drink tea. I break tea. I drink tea. Okay, okay, okay. I drink tea. Okay, okay. I drink tea. Yeah. Next. I drink tea. I drink tea. Okay. ഇനി ബാക്കിയുള്ളവരെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ പറയുന്നത് എഴുതി മനസ്സിൽ വിചാരിച്ചത് സെയിം ആണ് നോക്കുക. അതിനെ കറക്റ്റ് വരുമ്പോൾ ഞാൻ ചായ കുടിക്കാറുണ്ടെന്നല്ലേ, ഞാൻ എന്നുള്ളതിന് ഐ എന്ന് പറഞ്ഞു. മലയാളത്തിൽ പറയുമ്പോൾ പിന്നീട് ചായ എന്നാണ്, പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പിന്നെ കുടിക്കാറുണ്ടെന്ന് എഴുതിയിട്ട് വേണം ചായ എഴുതുന്നത്. കാരണം ഇംഗ്ലീഷിൽ ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ് എഴുതണം, പിന്നെ ഒബ്ജക്റ്റ് എഴുതണം. ഐ ഡ്രിങ്ക് ടീ, ശരിയാണ്, ഐ ഡ്രിങ്ക് ടീ, ഞാൻ കുടിക്കാറുണ്ട് ചായ. അങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മലയാളത്തിൽ പറയുന്നതുകൊണ്ട് ഞാൻ ചായ കുടിക്കാറുണ്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. അപ്പൊ നോക്കി, ഞാൻ കുടിക്കാറുണ്ട്, എന്ത് കുടിക്കാറുണ്ട്, ചായ കുടിക്കാറുണ്ട്, ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇനി ഞാൻ വേറൊരെണ്ണം പറയാം, നിങ്ങൾ എന്നെ കാണാറുണ്ട്, നിങ്ങൾ എന്നെ കാണാറുണ്ട്, നിങ്ങളുണ്ട് എന്നെ ഉണ്ട് കാണാറുണ്ട്, മൂന്ന് പേരുണ്ട് പറഞ്ഞു. യു സീ മീ, യു സീ മീ, ഒരാള് പറഞ്ഞു യു സീ മീ, 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 ആ യു സീ മീ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ എഴുതിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ശരി എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലും പറയാനുണ്ടോ? യെസ്, അപ്പൊ യു സി ബി എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു, അത് ശരിയാണ്. നിങ്ങൾ എന്നെ കാണാറുണ്ട്, നിങ്ങൾ യു കാണാറുണ്ട്, സി. ആരെല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. അപ്പോ എന്ത് കാണാറുണ്ട്, ആൻസർ ഇല്ല. ആരെ കാണാറുണ്ട്, എന്നെ കാണാറുണ്ട്, മീ, യു സി ബി. ഓക്കെ, ഞാൻ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞത് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട്. ഞാൻ ഈ സെന്റൻസ് നേരത്തെ രണ്ടും വേർഡ് ഉണ്ടായുള്ളൂ, അത് കഴിഞ്ഞ ശേഷം മൂന്ന് വേർഡ് ഉണ്ടായി. ഞാനിതൊന്ന് മാറ്റുകയാണ്, വേറൊരു രീതിയിൽ പറയുന്നു.
ഈ സ്ഥലം പർവ്വതമലയാണ്. അപ്പൊ പർവ്വതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വാചകം പറയുന്നു. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ച് കൊന്നു. ഒന്നുകൂടി പറയാം, ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ച് കൊന്നു. ഇതിന്റെ ട്രാൻസ്ലേഷൻ രീതി തെറ്റിയാലും കുഴപ്പമില്ലട്ടോ, എഴുതുകയോ പറയുകയോ ഇതുണ്ടെങ്കിലാവാം. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ച് കൊന്നു. ഐ കിൽഡ് എ സ്നേക്. ഐ കിൽഡ് എ സ്നേക്. Yesterday, I killed one snake by a stick. Okay, okay. Yesterday, I killed a snake by a stick. Okay. Ini. Yesterday, I killed a snake by a stick in Paravur. Yesterday, Sadhika പറയുന്നത് yesterday I killed a snake by stick in Paravur. Okay. എത്തിക്കോട്ടെ, no problem. Yesterday, I killed a snake in Paravur at 10 AM. Alpha പറയുന്നു yesterday I killed a snake at Paravur 10 AM. Okay. I killed a snake with a stick at Paravur yesterday morning at 10 o'clock. Geetha korchu koodi style parayunu. Yesterday I killed a snake at 10 AM. I killed a snake at Paravur 10 AM yesterday. Yes, adutha. I killed a snake in yesterday by a stick at Paravur. I killed a snake. Bhavane parayunu. Okay. Appo namukku ini vishayathilottu varam. Okay, ningal parnathu seriyana, ningal parnathu correct aanu. Appo namukku oru kaaryam, oru form, oru reethi manasil eppozhum orthu ninnu kaniyal English ezhuthunna samayathu namukku kaaryamaya thettillaanu namukku ullu. ഇത് നിങ്ങൾക്ക് കുറിച്ച് വെക്കാം. എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ എസ് പ്ലസ് വി, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ്. എസ് പ്ലസ് വി പ്ലസ് ഒബ്ജക്റ്റ് ഒരു ഓയുടെ ഓ. എസ് പ്ലസ് വി പ്ലസ് ഓ. എസ് പ്ലസ് വി പ്ലസ് ഓ. ഓ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞാൽ മാനർ എം എന്നിട്ട്, മാനർ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ എം, മാനർ. അത് കഴിഞ്ഞാൽ പ്ലസ് ഇട്ടിട്ട് പി, പ്ലേസ്, സ്ഥലം എന്നുള്ളതിന്റെ പി ഇട, പ്ലേസ്. അത് കഴിഞ്ഞാൽ അടുത്ത പ്ലസ് ഇട്ടിട്ട് ടി, ടൈം എന്നുള്ളതിന്റെ ടി ഇട. ഓക്കെ, അപ്പൊ നോക്കി, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനറ്, പ്ലേസ്, ടൈം. അപ്പോ ഈ ഒരു ക്രമത്തിൽ നമ്മൾ എഴുതി പോകുക. സബ്ജക്റ്റ് ഞാനൊന്ന് പറയാം, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനറ്, പ്ലേസ്, ടൈം. ഇനി നമുക്ക് ഈ സെന്റൻസിലോട്ട് വരട്ടെ. നോക്കുന്നു, സബ്ജക്റ്റ് ഞാനല്ലേ കൊന്നത്, ഐ ആണ് സബ്ജക്റ്റ്, ഐ. ഈ വേണ്ട സബ്ജക്റ്റ് കഴിഞ്ഞാൽ വേണ്ടത് വെർബ്. വെർബ് എന്ന് പറഞ്ഞിട്ട് ക്രിയ, ഞാൻ എന്താ ചെയ്തത്, കൊന്നു, ഐ കിൽ. അപ്പൊ സബ്ജക്റ്റും കഴിഞ്ഞു, വെർബും കഴിഞ്ഞു. ഇനി വേണ്ടത് ഓബ്ജക്റ്റ്. എന്തിനാണ് ഞാൻ കൊന്നത്, ഒരു പാമ്പിനെ, എന്റെ ഓബ്ജക്റ്റ് എ സ്നേക്ക്. ഐ കിൽഡ് എ സ്നേക്ക്, കറക്റ്റ്. ഇനി അടുത്ത് നോക്കിയ മാനർ, മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ് ഉത്തരമാണ്. എങ്ങനെ എന്നുള്ള ഉത്തരമാണ് പിന്നെ എഴുതുന്നത്.
നമുക്കറിയാം പിന്നീട് പൊതുത് വടി കൊണ്ട് അടിച്ച്. അപ്പം ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്, വടി കൊണ്ട് അടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. ഈ അടുത്തത് പി, പ്ലേസ്, എവിടെ ഉണ്ടോ? ആ പി, പ്ലേസ്. പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം. എവിടെ വെച്ച് കൊന്നു? ഇൻ പറവൂർ, പറവൂരിൽ വെച്ച്. അടുത്തത് ടി, ടൈം, എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. കണ്ടോ? അപ്പൊ സബ്ജക്റ്റ് ആദ്യം പറയുക, വെർബ് പറയുക, ഓബ്ജക്റ്റ് പറയുക, മാനർ പറയുക, പ്ലേസ് പറയുക, ടൈം പറയുക. ഈ ഒരു ക്രമത്തിൽ നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ കാര്യമായി തെറ്റില്ലാണ്ട് പോകാം. ഇത് കൂടാതെ നമുക്ക് ഇത് അങ്ങനെ കണക്ക് മാറ്റേണ്ടത്, അത് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സാധാരണഗതി നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഇത് നിങ്ങൾ മറക്കാതിരിക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു ക്രമം വെച്ചിട്ടാണ് എഴുതുക. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇത് പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി പോകുമല്ലോ. ഓക്കെ, ശരി, സംബന്ധിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ടെൻസിലോട്ട് നമ്മൾ വീണ്ടും വരിക. സിമ്പിൾ പ്രസന്റിലോട്ട് വീണ്ടും വരിക, അതാണ് നമ്മൾ ഡി വെച്ചത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു 12 ടെൻസ് ഉണ്ട്, ടെൻസിന്റെ ഫോം ഉണ്ട്, അതിൽ നമ്മൾ രണ്ടിടത്ത് സിമ്പിൾ പ്രസന്റ് എടുക്കുന്നു. അതിന് നമ്മൾ കുലങ്കശമായിട്ട് പരിശോധിച്ച് പോകാൻ വേണ്ടി അത് മാത്രം നമ്മൾ എടുത്തെങ്കിൽ, അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ, ആരെങ്കിലും ചെയ്യുന്ന ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ പ്രസന്റിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകാം? അതാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഹൗ whether it is, which tense is used to write, ഏത് ടെൻസ് ആണ് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമം പറഞ്ഞു. അതില് സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ഏത് ടെൻസിലാണ്. സബ്ജക്റ്റ് നോക്കുക, വെർബ് നോക്കുക, അതായിട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് പറയാം. ബാക്കി ഒബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ അതൊന്നും നമ്മൾ പരിഗണിക്കണ്ട, സബ്ജക്റ്റും വെറുതെ മാത്രം പരിഗണിച്ചാൽ മതി. അത് പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ഹെഡിങ് എഴുതി വെക്കുക, സിമ്പിൾ പ്രസന്റ്, SIMPLE, സിമ്പിൾ പ്രസന്റ്, PRESENT, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, SIMPLE, സിമ്പിൾ പ്രസന്റ്, PRESENT, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയ ഹെഡിങ് എഴുതി എന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. സിമ്പിൾ പ്രസന്റ് അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. അതിന്റെ താഴെ എഴുതുക എസ്, സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫസ്റ്റ് ലെറ്റർ എസ്, എസ് പ്ലസ് പ്ലസ് വി, വി എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ലെറ്റർ വി, എസ് പ്ലസ് വി. എന്നിട്ട് ആ വീടെ അടിക്കുന്നത് തന്നെ ബ്രാക്കറ്റ് എഴുതുക പ്രസന്റ്, PRESENT, PRESENT, പ്രസന്റ്. ഓക്കെ, അതിനുള്ളിൽ എഴുതാനാണ്. ഇനി ഒന്നും കൂടി പറയാം, സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആയില്ലോ പറയാം, ക്ലിയർ ആയില്ലോ ഒന്നുകൂടി പറയോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊന്നും പറയാം, നോ പ്രോബ്ലം, അതൊക്കെ ചോദിച്ചോളൂ. സിമ്പിൾ പ്രസന്റ് എന്ന് നമ്മൾ ഹെഡിങ് എഴുതി, സിമ്പിൾ പ്രസന്റ് SIMPLE, സിമ്പിൾ പ്രസന്റ് PRESENT, സിമ്പിൾ പ്രസന്റ് ഹെഡിങ് എഴുതി, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. അതിന്റെ അടിയിൽ എഴുതുകയാണ് എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ ഉള്ള അതിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് എഴുതുകയാണ്. ആദ്യം നമ്മൾ എന്ത് നോക്കണം, സബ്ജക്റ്റ് നോക്കണം. അപ്പൊ യെസ്, സബ്ജക്റ്റിന്റെ ഫസ്റ്റ് എസ് എന്നത് എസ് പ്ലസ് എസ് പ്ലസ് വി, വെറുപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് പ്ലസ് വി. ആ വി എന്ന് എഴുതിയിട്ട് വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് PRESENT, പ്രസന്റ് ഇവിടെ എഴുതാം, PRESENT, പ്രസന്റ്. ഓക്കെ, ആ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക സബ്ജക്റ്റും വെറുപ്പിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വെറുപ്പിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കാം അത് എഴുതിയിട്ടുണ്ടെന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്.
ഓബ്ജക്റ്റ് എന്താണെന്നോ മാനർ എന്താണെന്നോ പ്ലേസ് എവിടെയാണെന്നോ ടൈം എപ്പോഴാണെന്നോ നമ്മൾ ഐഡിയ ഇട്ടാ. സബ്ജക്റ്റ് നോക്കുക, സബ്ജക്ട് കിട്ടി. വെർബ് പ്രസന്റ് ടെൻസിലാണോ നോക്കുക, ആണ്. അപ്പൊ അത് സിമ്പിൾ പ്രസന്റിലാണ്. ഞാൻ ഉദാഹരണം പറയാം. ദേ കം, ദേ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, കം എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് കെയിം ആണ്. നമ്മുടെ പറയുന്നത് കം ആണ്. അല്ല, ദേ കം, സബ്ജക്റ്റ് ഉണ്ട്, വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉണ്ട്. അപ്പോ അത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. വേറെ എക്സാമ്പിൾ പറയാം. യു റീഡ്, ഇവിടെ യു റീഡ് ബുക്സ് എന്ന് പറയാം. നമുക്ക് സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. യു സബ്ജക്ട്, റീഡ് പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. യു റീഡ് എന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ഞാൻ വിളിക്കുന്നു, ഐ കോൾ. ഞാൻ സബ്ജക്ട്, കോൾ പ്രസന്റ് ടെൻസ്, സി എ എൽ എൽ, കോൾ പ്രസന്റ് ടെൻസ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റൂ? വേറൊന്നും വേണ്ട, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസന്റ് ടെൻസ് ഒന്ന് വർക്ക് ഉപയോഗിക്കാം. ഓക്കെ, യു സി മി, ഞാൻ നേരത്തെ പറഞ്ഞതാണോ? വേറെ ഒന്നും മാറ്റി പിടിച്ച ശരിയാണ്. യു കം, യു സബ്ജക്റ്റ്, കം വെർബ്. ഓക്കെ, റെഡിയാണ്, റെഡിയാണ്. യു കം ശരിയാണ്. ഐ മേക്ക്, ഐ മേക്ക്, എയ്റ്റ് ആണ് പറഞ്ഞത്. ഉദ്ദേശിക്കുന്നത് എയ്റ്റ്, എം എ കെ ഇ മേക്ക്. ഓക്കെ ഓക്കെ, ഐ മേക്ക്. ഓക്കെ, ഐ മേക്ക് ഡോൾ. അത് വേണമെങ്കിൽ നമുക്ക് ചേർക്കണം. അപ്പൊ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നേരെ നമ്മൾ അതുകൊണ്ട് പറയാം, ഐ മേക്ക് എ ഡോൾ. ഞാനൊരു പാവം കുട്ടിയുണ്ടാകുന്നു. ഐ മേക്ക് എന്താണ്? എ കെ. ഓക്കെ, നമുക്ക് വേണ്ടത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ദേ പ്ലേ എന്ന് പറഞ്ഞാൽ ദേ പ്ലേ കേട്ടോ. നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞത് പ്രസന്റ് ടെൻസ് ഒന്ന് കറക്കാം. അപ്പൊ ദേ പ്ലേ, അതിന്റെ കൂടെ വേണമെങ്കിൽ ക്രിക്കറ്റ് എന്ന് ചേർക്കാം, ദേ ഫുട്ബോൾ എന്ന് ചേർക്കാം, ദേ പ്ലേ ക്രിക്കറ്റ് അല്ലെങ്കിൽ ദേ പ്ലേ ഫുട്ബോൾ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് She sing a song. Okay, okay. അതിന്റെ അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാനത് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഒന്നുകൂടി സ്റ്റൈലാക്കിയാണെങ്കിൽ ഐ ടേക്ക് ബാത്ത് എവരി ഡേ എന്നാക്കാം കേട്ടോ. ഐ ടേക്ക് ബാത്ത് എവരി ഡേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ അവർ വരാറുണ്ട് എന്നുള്ളതിന് ദേ കം എന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ആയി. ഇനി ഞാൻ ഈ അവർ വരാറുണ്ട് എന്നുള്ളതിന് പകരം അവൻ എന്നാക്കിയാണ്. സബ്ജക്റ്റ് ഒന്ന് മാറ്റി, അവൻ വരാറുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഹി കം വന്നു, പിന്നെ നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത്? തോന്നുന്നു. ആ ശരി, അങ്ങനെ അങ്ങനെ. ഓക്കെ, നോ പ്രോബ്ലം, പറഞ്ഞോളൂ. ഓക്കെ,
അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ഓക്കെ നോക്കട്ടെ. അവർ വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു, അത് ശരിയാണെന്ന് പറഞ്ഞു. അവൻ വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ചു പേര് ഹി കം എന്ന് പറഞ്ഞു. ഹി കം എന്നുള്ളത് തെറ്റാണ്. അപ്പോ ഹി കം എന്ന് പറഞ്ഞവർ ചിന്തിക്കും ഒരുപക്ഷെ ഇതെങ്ങനെയാണ് തെറ്റാവണേ, അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ദേ കം, അപ്പൊ അവൻ വരാറുണ്ട് എന്ന് പറയുമ്പോൾ ഹി കം എന്ന് പറഞ്ഞാൽ എന്നത്തെ എവിടെ മിസ്റ്റേക്ക് എന്നൊരു പക്ഷെ ചിന്തിക്കും കുറച്ച് പേര് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ അത് ഇംഗ്ലീഷില് ഒരു നിയമമുണ്ട്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ സബ്ജക്റ്റും വെർബിന്റെ പ്രസിഡൻസും എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ഒന്ന് നോക്കുക, നോക്കിയിട്ട് അത് സിംഗുലർ ആണെങ്കിൽ എന്നുവെച്ചാൽ ഒരാളുള്ളെങ്കിൽ അതാണ് സിംഗുലർ. ആ സിംഗുലർ ആണെങ്കിൽ ആ വെർബ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർക്കണം. അങ്ങനെയാണ് സായിക്കൽ ചെയ്യുന്നത്. അപ്പോ കം എന്നുള്ളതിന്റെ കൂടെ ഒരു എസ് എന്ന് ചേർക്കണം, കംസ് എന്ന്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അവൻ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളെ ഉള്ളൂ. ഇനി അവൾ എന്ന് പറയുമ്പോഴും ഒരാളെ ഉള്ളൂ, അപ്പോഴും നമ്മൾ അവിടെ ചേർക്കണം എസ് ചേർക്കണം. കുറച്ച് പേർക്ക് അത് അറിയാമായിരുന്നുണ്ട്, കുറച്ച് പേര് കംസ് എന്ന് പറയും. അപ്പൊ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും എഴുതുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ മീൻസ് ഏകവചനം, ഒരാളുണ്ടെങ്കിൽ അവനെന്നോ അവളെന്നോ ഇറ്റ് ഇതെന്നോ അല്ലെങ്കിൽ ഒരാൾ ബോയ് ബോയ്സ് ആണെങ്കിൽ പറ്റില്ല. ഗേൾ ആണെങ്കിൽ സിംഗുലർ ആണ്, ഗേൾസ് ആണെങ്കിൽ പ്ലൂറൽ. പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുള്ളൂ, പ്ലെയേഴ്സ് എന്നാണെങ്കിൽ പ്ലൂറൽ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഇതും കൂടി ചേർക്കണം, ഒരു എസ് എന്ന് കൂടി ചേർക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൾ ഡാൻസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഇംഗ്ലീഷ് എന്ന് വരും. ഷീ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ നമ്മൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ നിയമം. നമ്മൾ ആദ്യം പറഞ്ഞു ഇംഗ്ലീഷ് സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് മാനർ പ്ലേസ് ടൈം. ഓക്കെ, അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പറയുന്നു സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏകവചനമാണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് ചേർക്കാൻ മറക്കരുത്. ദേ കം എന്ന് പറയാം, പക്ഷെ ഹി ആണെങ്കിൽ കംസ് എന്ന് പറയണം, സിംഗുലർ. സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? എന്നിട്ട് ഒരു ബലമില്ല എല്ലാവർക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട് സാർ. യു റീഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് യു ഒരാളല്ലേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു. ഞാൻ അത് പറയാൻ പോവുകയായിരുന്നു. അത് പറയാൻ പോകുന്നതിന് മുമ്പേ തന്നെ ചോദിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തുകൊണ്ട് ആരും ചോദിച്ചില്ല എന്ന് പറയാൻ പറ്റും. യുവിനെ പോലെ വേറെ വാക്കുണ്ട്, ഞാൻ പറയാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ചിന്തിച്ചല്ലോ, അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്കുള്ള മനസ്സങ്ങനെ പോയില്ലേ? അത് നല്ല കാര്യമാണ്. ഞാൻ വരാറുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഐ കം തന്നെ പറഞ്ഞത്. ഞാൻ എന്ന് പറയുമ്പോ എത്ര ആളുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അത് സിംഗുലർ അല്ലേ? അവിടെയും എസ് ചേർക്കേണ്ടതല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, പക്ഷെ ആരും ചോദിച്ചില്ല. പക്ഷെ ഒരു മിടിക്ക് വേറെ കാര്യം ചോദിച്ചു, നിങ്ങളിൽ ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളാണ്. നിങ്ങളിൽ രണ്ടോ മൂന്നോ പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് മൂന്ന് പേരെയുമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്, യു എന്ന് പറഞ്ഞാല് സിംഗുലർ ആണ് പ്ലൂറൽ ആണ്? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ, നമുക്കിതങ്ങനെ മനസ്സിലാക്കി പോവണം. ഇനി നമുക്ക് തെറ്റാൻ പാടില്ല, ഇതുവരെ പല സ്ഥലത്തൊന്നും തെറ്റിച്ചിട്ടുണ്ടാവും. അതൊക്കെ പല പല കാരണങ്ങളുണ്ടായി. ഇനി നമ്മൾ അങ്ങോട്ട് പക്ക കറക്റ്റ് ആക്കിയാണ്. കാരണം നമുക്കൊരു ഇന്റർവ്യൂലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലേ പ്ലീസ് ഇന്റർഡ്യൂസ് യുവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റില്ലാന്ന് പറയാൻ. യെസ്, ദയവായിട്ട് പറഞ്ഞു.
എന്നുള്ള പ്ലൂറലായിട്ട് എടുക്കാന്ന് അല്ലേ. ഓക്കെ 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 അത് കറക്റ്റാണ് പറഞ്ഞത് കേട്ടാ. യു ഒരാളെ വിളിക്കണമെങ്കിൽ നമ്മൾ നിങ്ങൾന്ന് പറയും, ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ നിങ്ങൾന്ന് പറയും. അപ്പൊ യു എന്നുള്ളത് എപ്പോഴും പ്ലൂറലായിട്ട് സങ്കല്പിച്ചാൽ മതി, ബഹുവചനമായിട്ട് സങ്കല്പിച്ചാൽ മതി. അതുകൊണ്ട് യുവിന്റെ കൂടെ നമുക്ക് എസ് ചെയ്യാറുണ്ട്, കാരണം യു എന്നുള്ളത് നമ്മൾ പ്ലൂറലായിട്ട് സങ്കല്പിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംശയമുണ്ട്, അതിന് പറഞ്ഞു പറഞ്ഞില്ലേ ഐ, ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളു, അപ്പൊ എസ് വരേണ്ടതല്ലേ. നമ്മൾ പറയാല്ലേ ഐ ലവ് യു എന്ന് പറയും, അല്ലാണ്ട് ഐ ലവ്സ് യു എന്ന് പറയാതല്ലേ. ഐ സിംഗുലർ അല്ലേ, നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള മക്കളുടെ ഐ ലവ് യു. ഐ ലവ്സ് യു എന്ന് പറയാറില്ല, ഐ ലവ് യു. അവിടെ എന്താ ചെയ്യേണ്ടത്, ലവ് എന്ന് പറഞ്ഞ വെർബല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ പ്ലൂറൽ ആയതുകൊണ്ട് ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ് പറയുന്നത്. ഐയുടെ പ്ലൂറൽ ബി ആണ്, ഐ ഞാൻ, അതിന്റെ പ്ലൂറൽ ബി ഞങ്ങൾ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു. തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞു പോകണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിന് ശരിയായിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത് അതങ്ങനെ പറഞ്ഞു. അതൊരു പക്ഷെ വേറെ പല ആളുകളും പറയാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായിരിക്കും, അവർക്ക് പറയാനായിട്ടുള്ള ആ ചലിപ്പ് കൊണ്ടോ ഞാൻ ഈ വയ്യാൻ വേണ്ടി പിടിക്കുന്നുണ്ടോ എന്നുള്ള മനസ്സിലുള്ള ചിന്ത കൊണ്ടാണ് പറയാത്തത്. അപ്പൊ അവർക്കും കൂടി അത് മനസ്സിലാവും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയും. അപ്പൊ ഈ ഐയും യു ഒക്കെ നമ്മൾ പ്ലൂറലായി കണക്കാക്കണമെന്നാണോ സാർ പറഞ്ഞത്? ഐ യു ദേ പിന്നെ വി, അപ്പൊ അതൊക്കെ പ്ലൂറലും അങ്ങനെയൊക്കെ വരുന്നതൊക്കെ സിംഗുലർ ആയിരിക്കും. വെരി ഗുഡ്, പറഞ്ഞത് കറക്റ്റാണ്. ഐയുടെ കൂടെ എസ് ചേർക്കാറില്ല, അതൊരു എക്സെപ്ഷൻ കേസ്, അത് ഇംഗ്ലീഷിലുള്ള റൂളാണ്. ഐയുടെ കൂടെ എസ് ചേർക്കില്ല എന്നുള്ളത് റൂളാണ്. അപ്പൊ ഐയുടെ കൂടെ നമ്മൾ എസ് ചേർക്കില്ല സിംഗുലർ ആണെങ്കിലും, യു എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലായിട്ടാണ് സങ്കല്പിക്കുന്നത്, അതുകൊണ്ട് യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യണം. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മാനർ പ്ലേസ് ആയും, പിന്നെ സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം, എന്നാൽ ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. അത് പിടിയില്ലല്ലോ, അത്യാവശ്യം ക്ലിയർ ആയില്ലേ? ഇനി അത് തെറ്റിക്കില്ലല്ലോ. എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവും ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല, ബാക്കിയുള്ള സിംഗുലർ ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും മാത്രം എസ് ചെയ്യണം. അത്രയും ക്ലിയർ ആയില്ലേ? ആയില്ലേ മക്കളെ? ഓക്കെ ഓക്കെ, ശരി. ഇനി നമുക്ക് വീണ്ടും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു, ദേ അവർ വരാറുണ്ട് എന്നുള്ളതിന് കം എന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്ന് നെഗറ്റീവ് ആക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് വരാറുണ്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കുന്നു. അവർ വരാറില്ല എന്നാക്കുന്നു, അവർ വരാറില്ല എന്നാക്കുന്നു. അപ്പൊ എന്റെ ഇംഗ്ലീഷ് എന്ത് പറയുന്നു? നിങ്ങൾക്കറിയാവുന്നത് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അവർ വരാറുണ്ട് എന്നാണെങ്കിൽ ഇതേക്കാം എന്നാണ്, വരാറില്ല എന്നാണെങ്കിലോ? They do not come. ആ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ദേ ഡു നോട്ട് കം. അടുത്തത് ഞാനത് ശരിയാണോ തെറ്റാണെന്ന് പറയുന്നില്ല, നമുക്ക് കുറച്ചും കൂടെ എങ്കിലും പോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരും വീണ്ടും ഇല്ല. ദേ നോട്ട് കം ഒരാൾ പറഞ്ഞു, ദേ നോട്ട് കം. ആ അടുത്തത് They didn't come. They did not come. They not come. ഇത്രയും വന്നു. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ എനിക്ക് അതിന് ഇത് നല്ല ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ They never come. ഓക്കെ, പോകണേ. They never come. ശരി, അടുത്തത് നമ്മളിത് ഏറ്റവും താഴെ നിന്നുകൊണ്ട് ഇങ്ങനെ ആരംഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത്
നമുക്ക് നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവാം, തീരെ മോശമാക്കാരുണ്ടാവാം, ഒരു ഇടത്തിന് പുറത്തായിട്ടാവും. അപ്പൊ നമ്മള് ഏറ്റവും താഴെയുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ വരുന്നത്. ഒന്ന് കൈപിടിച്ച് കയറ്റിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അത് ഇംഗ്ലീഷിനോട് ചിലപ്പോൾ വിരക്തി തോന്നുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഒന്ന്, നമ്മൾക്ക് ഒരു പക്ഷേ ആദ്യം ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം ആ വിഷയം പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറിനോടുള്ള കുറച്ചും ഇഷ്ടമുണ്ട്. ശരിയല്ലേ? ചില ടീച്ചർ ശരിയല്ലേ? ശരിയാണ്, അത് കറക്റ്റാണ്. ചില ടീച്ചറിനോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആ വിഷയം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ടീച്ചറിനോട് നമുക്ക് ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് ആ പഠിപ്പിച്ച വിഷയം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ കൂടി അങ്ങ് റീവൈൻഡ് ചെയ്തൊക്കെ റെഡിയാക്കി പഴയ അന്ന് നമുക്ക് അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ നമുക്ക് പ്രായവും പക്വതയൊക്കെ ആയ സമയത്തും ഇപ്പൊ ആവശ്യമല്ല, ഇത് അത്യാവശ്യമാണ് എന്ന് തോന്നിയ സമയത്തും നമ്മൾ ഒന്നുകൂടി അത് റിവൈൻഡ് ചെയ്തൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കുകയാണ്. ഓക്കെ, അവർ വരാറില്ല എന്നുള്ളതിന് ദേ നോട്ട് കം പറഞ്ഞു, ദേ ഡിഡ് നോട്ട് കം പറഞ്ഞു, ദേ ഡു നോട്ട് കം പറഞ്ഞു, ദേ നെവർ കം പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ശരിയിലോട്ട് വരാം. അതിന് കറക്റ്റ് ആൻസർ അവർ വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ ഡു നോട്ട് എന്ന് ചേർത്താൽ മതി. സബ്ജക്ട് കഴിഞ്ഞിട്ട് ഒരു ഡു നോട്ടും കൂടി ചേർക്കാം. അപ്പൊ എന്ത് വരും? ദേ ഡു നോട്ട് കം, അവർ വരാറില്ല. അത് ചില പതിവായിട്ട് വരാറില്ല. അപ്പോ അവർ വായിക്കാറില്ല എന്ന് പറയുമ്പോ ദേ ഡു നോട്ട് റീഡ്, അവർ വായിക്കാറില്ല. നിങ്ങൾ ഉറങ്ങാറില്ല എന്നാകുമ്പോ യു ഡു നോട്ട് സ്ലീപ്, നിങ്ങൾ ഉറങ്ങാറില്ല. ഇത് പതിവായിട്ട് ചെയ്യാത്ത കാര്യമുള്ളത്. ഞങ്ങൾ ചിന്തിക്കാറില്ല എന്നാണെങ്കിൽ വി ഡു നോട്ട് തിങ്ക്, ടി എച്ച് എനിക്ക് തിങ്ക്, ഞങ്ങൾ ചിന്തിക്കാറില്ല. അടുത്തത് നിങ്ങൾ പഠിപ്പിക്കാറില്ല, യു ഡു നോട്ട് ടീച്ച്, നിങ്ങൾ പഠിപ്പിക്കാറില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ പറയാം. അവ ക്രിക്കറ്റ് കളിക്കാറില്ല, എന്ത് പറയും ഇംഗ്ലീഷ്? ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. മോളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവനല്ല അവർ ആണ്, അവർ. അപ്പൊ എന്ത് വരും? വെരി ഗുഡ്, ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയാം. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. I do not use English medicine. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കാറില്ല. I do not smoke. ഞാൻ പുകവലിക്കാറില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഡു നോട്ട് വെച്ച് ഇങ്ങോട്ട് പോകാം. അപ്പൊ എന്താണ് ചെയ്യാത്ത കാര്യം എന്ന് ആലോചിക്കാനുള്ളത്? ഞാൻ എല്ലാം ചെയ്യണതാണ്, ചെയ്യാത്ത കാര്യം ആലോചിക്കണ്ട. അതിന് വേണ്ട, നമുക്കൊരു സെന്റൻസ് കിട്ടിയാൽ മതി. ചെയ്യണ കാര്യമാണെങ്കിൽ മാത്രം അക്കാലം ചെയ്യാത്ത കാര്യമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, പറയാം. I do not eat beef. Very good. I do not eat meat. അല്ലെങ്കിൽ I do not eat beef. Very good. Okay, okay, okay. ആ, ഇപ്പൊ ഇത് പ്രയോജനമായില്ല മറ്റുള്ളവർക്ക്. I do not milk. I do not use sugar. അല്ല പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്? I do not drink milk. I do not drink milk. Okay, ഞാൻ പാല് കുടിക്കാറില്ല. ശരിയാണ്. Okay, I do not drink milk. ശരിയാണ്. അടുത്തത്, I do not see TV series. I do not see TV series. Clear ആയില്ല മോള്? I do not see serials. I do not see serials. ഞാൻ സീരിയൽ ഒന്നും കാണാറില്ല. അതിന്റെ പതിവായിട്ടുള്ള സ്വഭാവം ഞാൻ കാണാറില്ല. ഓക്കെ, വെരി ഗുഡ്. I do not read. I do not read. ഞാൻ എന്ത് ചെയ്യാറില്ല? വായിക്കാറില്ല. അപ്പൊ അത് കാണി നമുക്ക് ഒരു സെന്റൻസ് ഒരു വാക്കിന്റെ ആഡ് ചെയ്യാം. I do not read newspaper.
അല്ലെങ്കിൽ ഐ ഡു നോട്ട് റീഡ് വീക്ക്ലീസ്, ഐ ഡു നോട്ട് റീഡ് മാഗസിൻസ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, I do not eat junk food. I do not eat junk food. Very good. I do not eat junk food. Pinne. I do not beat my child. I do not beat my child. Very good. I do not beat my child. ഞാൻ ഒരിക്കലും എൻ്റെ മകനെ തല്ലാറില്ല. Very good. അടുത്തത് കണ്ടാ, അതൊക്കെ ആലോചിച്ച് ആലോചിച്ച് ഓരോരുത്തൊരു ഓരോ ലെവൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ഇത്രയല്ലേ മിക്കവരും പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ എന്തെങ്കിലും ഇതേപോലെ സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യമാണെങ്കിൽ അത് എപ്പോഴും ഡു നോട്ട് വെച്ച് അങ്ങനെ പറയുക. വെറുതെ ഇരിക്കുമ്പോൾ വേറെ വല്ല പണികൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്കും ഈ ഡു നോട്ട് വെച്ചുള്ള രണ്ട് സംഗതികൾ ഇങ്ങനെ ഓർത്ത് ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാണ്. അവർ വരാറുണ്ട്, ദേ കം. അവർ വരാറില്ല, ദേ ഡു നോട്ട് കം. ദേ ഡു നോട്ട് കം. ഞാൻ ഇതിനെ ഒരു ചോദ്യമായിട്ട് മാറ്റുകയാണ്. അവർ വരാറുണ്ടോ, ഇങ്ങനെ മാറ്റുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് വരാറില്ല, വരാറുണ്ട്, വരാറില്ല, വരാറുണ്ടോ, ചോദ്യമാക്കുകയാണ്. നിങ്ങളിപ്പോ നിങ്ങൾ വേറെ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ ചെന്ന് ചെയ്യാൻ ചോദിക്കുകയാണ്, അവരിപ്പോ വരാറുണ്ട്, എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും എന്ന് ഒരാള് പറഞ്ഞു. ആ അടുത്തത് പോന്നോട്ടെ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അവർ വരാറെന്നാണോ സാർ പറഞ്ഞ? ക്ലിയർ ആണോ? വരാറുണ്ടോ? വരാറുണ്ടോ? ദേ ആർ വിൽ കം. ദേ ആർ വിൽ കം. ദേ ആർ വിൽ കം. ഓക്കെ, ഒരാള് പറഞ്ഞു ദേ ആർ വിൽ കം. വിൽ ദേ കം? വിൽ ദേ കം. ഓക്കെ, ഡു ദേ കം. ആ അടുത്ത ആളെ പറഞ്ഞു ഡു ദേ കം. ഓക്കെ, ഡു ദേ കം. ഡു ദേ കം. ആ ഡു ദേ കം പ്രേക്ഷകരും കൂടെ ഡു ദേ കം. അടുത്തത് ഡു വിൽ ദേ കം. ഡു വിൽ കം. ഡു വിൽ ദേ കം. ഡു വിൽ ദേ കം. ഡു വിൽ ദേ കം. ഓക്കെ, ദേ വിൽ കം. ദേ വിൽ കം. ഓക്കേ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് പറഞ്ഞോളൂ, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ പഠിക്കരുത്, അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഡു ദേ കം. ആ ഓക്കെ, ഡു ദേ കം. പിന്നെ അടുത്തത് നെക്സ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറയാം കേട്ടോ, ശ്രദ്ധിച്ചു. കുറച്ച് പേര് പറഞ്ഞത് കറക്റ്റാണ്. അവർ വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്ന് പറഞ്ഞപ്പോ ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിനെ അവർ വരാറുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റി. അപ്പൊ ചെയ്തത് നമ്മൾ അവർ വരാറില്ല എന്ന് പറഞ്ഞപ്പോൾ ദേ ഡു നോട്ട് കം എഴുതിയേക്കുന്നതിന്റെ ആ നോട്ട് അങ്ങോട്ട് കളയാം. നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ഡു എടുത്തിട്ട് ആദ്യം പറയും. അപ്പൊ എന്തായി ഡു ദേ കം, അതാണ് കറക്റ്റ്. ഡു ദേ കം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പാടാറുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? ഡു യു സിംഗ്? ആ ഓക്കെ, ഡു യു സിംഗ്. നിങ്ങൾ പാടാറുണ്ടോ, അതായത് നിങ്ങൾ പതിവായിട്ട് പാടാറുണ്ടോ എന്ന് ചോദിക്കും. ഡു യു സിംഗ്, നിങ്ങൾ പാടാറുണ്ടോ. ഇനി അവർ പഠിപ്പിക്കാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഡു ദേ ടീച്ച്, അവർ പഠിപ്പിക്കാറുണ്ടോ. ഡു ദേ ടീച്ച്. ഇനി നീ വരയ്ക്കാറുണ്ടോ, വരയ്ക്കാന്ന് പറഞ്ഞാൽ ഡി ആർ എ ഡബ്ല്യു, ഡ്രോ. അപ്പൊ എന്ത് പറയും? ഡു യു ഡ്രോ. ഡു യു ഡ്രോ. ഡു യു ഡ്രോ. ഇനി നമുക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കേട്ടോ.
വരാറുണ്ട്, വരാറില്ല, വരാറുണ്ടോ. ഇതുപോലെ ഓരോ വാക്കുകളും കൂടെ മറ്റേതാ, ചാടാറുണ്ടോ, ചാടാറില്ല, ചാടാറുണ്ട്. അതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറ്റി മാറ്റി വരുമ്പോൾ ആ വാക്കുകൾ മാറ്റിയാൽ മതി എങ്ങനെ കിട്ടും. അതിന്റെ സ്ട്രക്ചർ ഇതാണ്, ആ സ്ട്രക്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ഉള്ളതിൽ ഒരു ധൈര്യമുള്ളൊരാള് ഒന്ന് മുന്നോട്ട് വന്നേ. ഐ ആം റെഡി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ മുബീനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, സിമ്പിൾ ആയ ചോദ്യങ്ങളാണ്, അതിനാണ് ഉത്തരം പറ്റണം കേട്ടോ. വെച്ച് വരുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ഡു വെച്ച് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ, ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്? ചോദ്യത്തിനകത്ത് ഞാൻ ഒരു പറയാം, ഡു യു ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ് തന്നെ എഴുതേക്കുക. ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്, നിങ്ങൾ രാവിലെ 6 o'clock എഴുന്നേക്കാറുണ്ടോ? ഞാൻ ചോദിച്ചു പറഞ്ഞു. ഐ ഗെറ്റ് അപ്പ് 6 o'clock എവരി മോർണിംഗ്. എവരി മോർണിംഗ് ഐ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒരു യെസ് കൊടുക്കാം. യെസ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ 6 o'clock എഴുന്നേൽക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് TV serial? I do not like TV serial. I do not like TV serial. Next question. Do you pray? Yes. I pray every day. I pray every day. Very good. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒക്കെ മാറിയിട്ട് വേറെ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഡു ഒക്കെ വിട്ടിട്ടാ, നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് പറയാനായിട്ടുള്ള ഒരു പ്രാപ്തിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? ഐ വാണ്ട് ടു ബിക്കം എ ഗുഡ് എഞ്ചിനീയർ. ഐ യു വാണ്ട് ടു ബിക്കം എ ഗുഡ് എഞ്ചിനീയർ? യെസ്. ഓക്കെ, ഐ വാണ്ട് ടു ബി സക്സസ്ഫുൾ. ഓക്കെ, വൈ ഡിഡ് യു സെലക്ട് ദിസ്? Why do you want to become an engineer? Why don't you become a doctor? Why don't you become a teacher? Why don't you become an advocate? You selected to be an engineer. Why did you select this profession? I like mathematics and physics. So I select engineering course. One more question. In school level you have studied physics, mathematics, biology, English. Which is subject that you liked most? I like mathematics most. Why? Can you say any reason? It is because of your love for the mathematics teacher? Yes, yes. I like my every class mathematics teachers. But you are very fond of your mathematics teacher, so you came very close to mathematics. Am I right? Yes, I am very close to my mathematics teachers. Okay, let me ask you one more question. Do you like English subject? Yes, I like English subject. If there is two things, English subject, subject English, and the subject mathematics, which one you will prefer? Mathematics. I prefer most mathematics. I prefer one. The most one. I prefer. Prefer the one more. പ്രാധാന്യം കൊടുക്കാന്നുള്ളതായി. ഓക്കെ, യുവർ നെയിം ഇസ് മുബീന. യെസ്. ഓക്കെ, വെരി ഗുഡ് പെർഫോമൻസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു സർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ട് പലപ്പോഴും പോകുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അറിയാമോ, ഞാനിവിടെ ചോദിക്കുന്നു, നിങ്ങൾ മറുപടി പറയുന്നു, അപ്പൊ ഒരു ധൈര്യം വരും. ഇനി ആർക്കാണ് അടുത്ത ധൈര്യം വന്നിരിക്കുന്നത്? ഇവിടെ നമ്മെ ചമ്മി പേടിച്ചതിന്റെ കാര്യമില്ല, ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് തോന്നും അപ്പൊ ആ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലേ. ആ ഒരു തോന്നല് നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം വരണം. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ ചോദിക്കും, യുവർ നെയിം? അപ്പൊ പറയും, മൈ നെയിം ഇസ് മുബീന, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവേഴ്സ്. നിങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. ആ സമയത്ത് പറയണ്ടേ, ആ ഒരു ഒറ്റ പരിചയപ്പെടുത്തിന്റെ നമുക്ക് ജോലി ഉറപ്പാക്കാനുള്ളതാണ്. കാരണം അതുപോലെ എനിക്ക് നമ്മളിപ്പോ നമ്മള് കുറച്ച് പറയുന്ന രീതി. ആ, നീ അടുത്ത ധൈര്യം പറഞ്ഞത്.
Yes, very good. Arana? Sabiya. Okay, okay. Sabiya. നേരത്തെ ചോദിച്ച അതേ ചോദ്യം പ്രൈമറി ആയിട്ട് ചോദിക്കുകയാണ്. ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ്? നോ, ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ്. ഓക്കേ, സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷാണ് വേണ്ടത്, സെന്റൻസ് പോലെയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? My ambition, become a teacher. You want to become a teacher. Very good. Very nice. Very nice. What subject do you want to teach? I like most of biology. You like biology. You want to? Yeah. Biology. Of all the subjects, yeah. Physics, chemistry, which subjects do you like most? Biology, you like most? Biology. Why you are so touched with the biology? Can you say any reason? First reason is my teachers. My biology teachers is very close to me. Really? And other reason is I like more study for human life and other plants or etc. biology. Any okay. other subject in biology. Okay, okay, okay. And this biology study is related to human organisms, plants, etc. So you are so, you like all these things very much. So you are an advocate of biology subject. Okay? Okay, okay, okay. If there is no chance to get a biology to become a teacher, what is next? What is your next alternative in your mind? Next alternative in mind, any other subject or? I will repeat my question. Suppose that you are not getting the profession of a teacher. What is your next alternative in your mind? I become a അത്ര ചിന്തിച്ചിട്ടില്ല. സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഐ വിൽ ബിക്കം എ കൗൺസിലർ, സബ്ജക്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള. ഓക്കേ ഓക്കേ ഓക്കേ, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ ഈ സാമൂഹിക ചുറ്റുപാടുകളിൽ പലപ്പോഴും ചിലപ്പോ വിചാരിച്ചൊക്കെ കിട്ടുക കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ വിചാരിച്ച പ്രൊഫഷനിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ അത് ഈസ് വെരി ലക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ വെരി ഗുഡ് കേട്ടത് കേട്ടിട്ട് ആ പറഞ്ഞ രീതിയും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഞാൻ മാനിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മളുടെ ക്ലാസ്സുകളും ഇതേപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചോദിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും സബ്ജക്റ്റോട് വീണ്ടും പറഞ്ഞു വരികയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അത് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ആയ ഒരു സെന്റൻസ് ആണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എന്തും കൂടി ചേർക്കണം, എസ് കൂടി ചേർക്കണമെന്ന് പറഞ്ഞു. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും എസ് ചേർക്കണ്ടായെന്ന് പറഞ്ഞു. ഇനി അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഡു നോട്ട് എന്ന് ചേർക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആകുമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിത് പറഞ്ഞത്. അത് പറയാൻ വേണ്ടിയിട്ടും അത് നിങ്ങൾക്ക് ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയിട്ടുമാണ് ബാക്കിയുള്ള രീതികളൊക്കെ ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഓക്കെ, ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. എനി ഡൗട്ട്? സാർ, നമ്മളിപ്പോ ഐയും യു ഒക്കെ വരുമ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോ ഡു ഫസ്റ്റ് വെക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഹി ഷീ ഒക്കെ വരുമ്പോ ഡസ് ആണ് വരിക.
അത് നമുക്ക് അടുത്തത് എടുക്കാം. ഞാനത് അടുത്ത മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. തീരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വശത്തോട്ട് ടച്ച് ചെയ്യേണ്ടത്. അപ്പോ മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. അപ്പൊ ഇനി നമുക്ക് വീണ്ടും കാണാം. സോ ഗുഡ് ബൈ. ഓക്കെ. Thank you, sir. Welcome. Thank you.